ആൻഡ് വെൽക്കം ബാക്ക് ടു ആമീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണ്. എറണാകുളം യാത്രയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഈ ബ്ലോഗിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ലുലു മാളും പിന്നെ നമ്മുടെ പാരഗണിലെ ഒരു ബിരിയാണിയൊക്കെയാണ് ഈ ബ്ലോഗിലുള്ളത് കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ലുലു മാള് കാണാത്തവരായിട്ടുള്ള മലയാളികൾ വളരെ കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പിലും ക്യാമറ അലൗഡ് അല്ല. പുറത്ത് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി. ഇതിനകത്ത് അത്യാവശ്യം തിരക്കുണ്ട്. ഒട്ടും തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഷോപ്പിലും അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. സെൻട്രൽ പോർഷനാണിത് കേട്ടോ. നാല് സൈഡിലേക്കും ഷോപ്പുകളാണ്. ഓരോ സെക്ഷനിലും ഓരോ ഐറ്റംസാണുള്ളത്. ഇനി മുകളിലേക്കൊന്ന് പോയി നോക്കട്ടെ, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം എല്ലായിടത്തും നമ്മൾ കണ്ടു. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തിരയായിരുന്നു കേട്ടോ. ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇത്. അതിൻ്റെ സെക്ഷനിൽ കിഡ്സ് കോർണറാണ്. ഇവിടെ ആദ്യം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ കുട്ടികളൊന്നും കൊണ്ട് പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ലായിരുന്നു. സ്നാക്സ് ഏരിയ മാത്രമായിരുന്നു അത്. താഴെയുള്ള ഫ്ലോറിലാണ് നമ്മുടെ മെയിൻ ഫുഡ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പാരഗണിൻ്റെ മെയിൻ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരേ സമയം 15 കൂടുതൽ പേര് കയറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തുട്ടാ. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള പാരഗൺ ബിരിയാണി ഉണ്ട്. ഞങ്ങൾ അതാണ് വാങ്ങിച്ചത്. അത് കഴിച്ചു. ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് സെർച്ച് ചെയ്ത ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് ഒരുവിധം അവസാനിച്ചു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതുപോലുള്ള വലിയ വലിയ മാളുകളിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആവും മിക്കവാറും ഉണ്ടാവുക. അതുപോലെ നല്ല ഓഫറുകളും പല സമയത്തും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വാങ്ങുക ഒന്നുകൂടെ യൂസ്ഫുള്ളായിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങി നമ്മൾ പുറത്ത് പോവാണ്. ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവരുടെ ഒരു എക്സിറ്റ് കാർഡുണ്ട്. അത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ തന്നിരുന്നു. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തും തിരിച്ചു പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് അനുഭവങ്ങൾ. അപ്പോൾ എൻ്റെ
ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതാണ് ലുലുവിൻ്റെ എക്സിറ്റ് കാർഡ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.